നമസ്കാരം എല്ലാവർക്കും, എം സി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദ ഹെഡ് എന്ന് പറയുന്ന ടി വി സീരീസിൻ്റെ ഒരു റിവ്യൂ ആണ്. നിങ്ങളൊരു ക്രൈം ത്രില്ലർ സീരീസ് അന്വേഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന സീൻസ് വേണമെങ്കിലോ, ഒരുപാട് ട്വിസ്റ്റ് ടേൺ സീരീസിൻ്റെ പ്ലോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഹെഡ് എന്ന് പറയുന്ന സീരീസ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അത്രയ്ക്ക് വളരെ നല്ലൊരു സീരീസാണ് ദി ഹെഡ് എന്ന് പറയുന്നത്. ഈ സീരീസ് കണ്ട് തീർക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല. 6 എപ്പിസോഡ് മാത്രം വരുന്നൊരു മിനി സീരീസാണ് ദ ഹെഡ് എന്ന് പറയുന്നത്. ഒരു എപ്പിസോഡ് ഏകദേശം 1 മണിക്കൂർ വരും, ചിലത് 45 മിനിറ്റിനൊക്കെ താഴെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 1-2 ദിവസത്തിനകം കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. പക്ഷെ പറ്റുമെങ്കിൽ നിങ്ങളിതെല്ലാം ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ആ ഒരു ത്രില്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരാഴ്ച 2 ആഴ്ച ബ്രേക്ക് എടുത്ത് ഈ സീരീസ് ഒരിക്കലും കാണരുത്. പക്ഷേ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാനൊന്നും തോന്നില്ല, ഓരോ എപ്പിസോഡും അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. 1 മണിക്കൂർ ലെങ്ത് ഉണ്ടെങ്കിലും ഒരു നമ്മളെ ബോറടിപ്പിക്കത്തേ ഇല്ല ഈ സീരീസ്. ഈ സീരീസിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് കാത്രിൻ ഓ ഡോണ്ടി, അൽബാറോ മൊറാത്തെ, അലക്സാണ്ടർ വില്ലി എന്നിവരാണ്. അപ്പം ഇനി നമുക്ക് ഈ സീരീസിൻ്റെ 1 ലൈനിലേക്ക് വരാം. പൊളാരിസിക്സ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സ്റ്റേഷൻ, അന്റാർട്ടിക്കയിലുള്ള ഒരു റിസർച്ച് സ്റ്റേഷൻ. അവിടെ നോർത്ത് പോളിൽ വിൻ്റർ വരുമ്പോൾ ഒരു സ്മോൾ ടീം അങ്ങോട്ട് പോവുകയും അവിടെ റിസർച്ചിനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ സീരീസിലെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷേ സീരീസിൻ്റെ തുടക്കം തന്നെ ഇവരെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ഒരു ടീം അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ഒരേ ഒരു സർവൈവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ സീരീസിൻ്റെ മൊത്തം കഥ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം ഉണ്ട്. ലാസ്റ്റ് എപ്പിസോഡ് വരെ നിങ്ങളെ ത്രില്ലടിപ്പിക്കും. ഇതിലെ ട്വിസ്റ്റൊക്കെ വളരെ അമേസിംഗ് ആണ്. ഇനി ഞാൻ ഈ സീരീസിനെ പറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് സ്പോയിലറാണ്. സ്പോയിലർ മാത്രമല്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ പിന്നെ ഇതിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുകയാണെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് കഥയുടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ വരെ പറഞ്ഞ് നിർത്തുന്നു. ഈ സീരീസ് എടുത്തിരിക്കുന്ന രീതി, സ്ക്രീൻ പ്ലേ എല്ലാം വളരെ മികച്ച ഒരു രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ആണ്. നമ്മുടെ ഒരുപാട് നേരം ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്ക്രീൻ പ്ലേ തന്നെയാണ്. പിന്നെ ഇതിൽ ലാംഗ്വേജസിൻ്റെ മിക്സപ്പ് ഉണ്ട്. അത് ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പോലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ ഇവർ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ബേസ് ചെയ്ത് തന്നെയാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലത്ത് വേറെ ലാംഗ്വേജിൻ്റെ മിക്സപ്പ് ഉണ്ട്. അത് ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്കറിയില്ല. ഈ സീരീസിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4 out of 5 ആണ്. ഒരു ഇത് കുറച്ച് കൊടുത്തത് എന്തെന്ന് വെച്ചാൽ സീരീസിലെ CGI വർക്കാണ്. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അത് നമ്മളെ ഈ വ്യൂവിങ്ങിനെ ബാധിക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും CGIയിലെ പോരായ്മകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സീരീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു സീരീസാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കാണാത്തവർ ഇത് കണ്ടതിന് ശേഷം വന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതേപോലുള്ള ത്രില്ലർ സീരീസ് ഇഷ്ടമായി നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽ ഐക്കൺ ഉണ്ട് അമർത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.